പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളുടെ ലവ് സ്റ്റോറി ഷെയർ ചെയ്യാമെന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ലോക്ക്ഡൗൺ ആണ് അപ്പോൾ പിന്നെ എവിടെയും എങ്ങോട്ടും പോകാൻ പറ്റില്ല അപ്പോൾ അടുത്തുള്ള ഒരു പാർക്കിൽ വന്ന് ഇച്ചിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാമല്ലോ എന്ന് എന്തായാലും നമുക്ക് പറഞ്ഞു തുടങ്ങാം 2011 ഈ ഓർക്കൂട്ട് ഫേസ്ബുക്ക് അതൊക്കെ ഒരു തുടങ്ങിയ സമയമായിരുന്നു ആരും അത്ര ആക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു മൊബൈൽ പോലും ഉണ്ടായിരുന്നില്ല പിന്നെ മിക്ക ആളുകൾക്കും അറിയാൻ തോന്നുന്നു വാട്സപ്പ് ഒക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ ഞാൻ എൻ്റെ മമ്മിയുടെ ഫോണിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് വാട്സപ്പൊന്നും ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഓർക്കൂട്ട് നിർത്താൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഫേസ്ബുക്കിലേക്ക് എല്ലാവരും കൂടി എടുത്ത് ചാടി അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരും മെസ്സേജസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്താണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നത് എൻ്റെ ഫസ്റ്റ് മൂവി വാടാമല്ലിയാണ് 2010 ഞാൻ അത് കമ്മിറ്റ് ചെയ്തത് അപ്പം അവിടെ അങ്ങനെ ആ ഒരു സമയത്ത് ഞങ്ങളുടെയൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ പോസ്റ്ററൊക്കെ വരികയായിരുന്നു അപ്പോൾ ഒരുപാട് പേര് മെസ്സേജസ് അയക്കും അപ്പം ചിലരൊക്കെ നമുക്ക് കണ്ടിട്ടും കാണാത്ത പോലെ ഞാൻ പോകാറുണ്ട് ചില ആളുകളുടെ മെസ്സേജ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത ഒരാളാണ് റോണി ഈപ്പൻ മാത്യു ചില ആളുകളുടെ മെസ്സേജസ് സ്ട്രൈക്ക് ചെയ്യാൻ ദൈവത്തിന് ഒരു പ്ലാനിങ് ഉണ്ടാകും അത് നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം പുള്ളി ആക്ച്വലി ഒരുപാട് സ്റ്റിക്കേഴ്സ് അയച്ച് കളിക്കായിരുന്നു കേട്ടോ ഹായ് ഹവയു ഒന്നും അയക്കുന്നില്ല ഒരുപാട് നല്ല നല്ല സ്റ്റിക്കേഴ്സ് അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും എൻ്റെ മെമ്മറിയിൽ അത് ഇപ്പോഴും ഉണ്ട് കാരണം ആ സ്റ്റിക്കേഴ്സ് അയക്കാൻ നേരത്തെ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അപ്പോൾ തിരിച്ച് പിന്നെ മെസ്സേജ് അയക്കാൻ തുടങ്ങി കൂ ബിസി ആണോ എന്നൊക്കെ ചോദിച്ചു എന്തായാലും ഒരു ദിവസം ഞാൻ അങ്ങോട്ട് തിരിച്ച് റിപ്ലൈ കൊടുത്തു ഞങ്ങൾ തമ്മിൽ ചിറ്റ് ചാറ്റിംഗ് തുടങ്ങി ഞങ്ങൾ നല്ല കട്ട ഫ്രണ്ട്സ് ആയി അങ്ങനെ അച്ചു എന്നോട് പറഞ്ഞു വാട്സപ്പ് എടുക്കാൻ അച്ചു എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല എല്ലാവരും ഡിയർ ഓ ബേബി എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചു എന്ന് വിളിക്കാന്ന് എന്തായാലും ഞാൻ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്ത് മമ്മിയുടെ പെർമിഷനൊക്കെ എടുത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ മമ്മി അക്കയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള എനിക്കാരും എല്ലാ കാര്യങ്ങളും ഞാൻ അവരുടെ കൂടെ ഷെയർ ചെയ്യും അങ്ങനെ വാട്സപ്പ് എടുത്തു വാട്സപ്പിൽ കോൾ ചെയ്യാൻ തുടങ്ങി സ്കൈപ്പ് ഡൗൺലോഡ് ചെയ്തു സ്കൈപ്പിൽ ആക്ച്വലി ഞങ്ങൾ പരസ്പരം കാണാൻ തുടങ്ങി അപ്പോൾ നേരിട്ട് എന്തായാലും കാണുള്ളൂ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ 2011 പുള്ളി പറഞ്ഞു ഞാൻ ഡിസംബറിൽ വെക്കേഷൻ വരുന്നുണ്ട് യു കെയിൽ നിന്ന് ഞാൻ ആ സമയത്ത് മൈസൂരാണ് ഞാൻ ജനിച്ചു വളർന്ന നിലമ്പൂർ എടക്കരയിലാണെങ്കിലും ഞങ്ങൾ സെറ്റിലായത് പിന്നെ കർണാടക മൈസൂരിലാണ് അപ്പോൾ ഞാനും വെക്കേഷൻ വന്നു കാരണം എനിക്ക് നെക്സ്റ്റ് ഡേ തെലുങ്ക് മൂവിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ അപ്പോൾ കാലിക്കറ്റ് വന്നിട്ടായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ ഒരു അവസരത്തിൽ മമ്മിയുടെ സോപ്പിട്ടിട്ട് പറഞ്ഞു വാ നമുക്ക് നിലമ്പൂർ പോയിട്ട് ഒരു ദിവസം അവിടെ നേരത്തെ പോയി കിടക്കാം എൻ്റെ മനസ്സിന് ഉദ്ദേശം എന്തായിരുന്നു അച്ചായ കാണാനായിരുന്നു എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് മീറ്റ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂർ ബസ് സ്റ്റാൻഡാണ് അവിടുന്ന് ഞങ്ങൾ കണ്ടുമുട്ടി അപ്പം ഞങ്ങൾ എന്തായാലും യൂണിയനിൽ പോയി ചിക്കൻ ബിരിയാണി ഒക്കെ അടിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്നു നല്ലൊരു ഡേ ആയിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാനും മമ്മിയും അങ്ങ് ഹൈദരാബാദിൽ പോയി അച്ഛൻ അവിടെ നിന്ന് യു കെയിലേക്കും പോയി ഞാൻ തിരിച്ച് നാട്ടിലേക്കും വന്നു അങ്ങനെ ഞങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2012 എനിക്കൊരു ഓഫർ വന്നത് സ്റ്റേജ് ഷോ ഉണ്ട് ലണ്ടനിൽ നിന്ന്
ഓ മൈ ഗോഡ് എൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആണ് ലണ്ടൻ ബ്രിഡ്ജ് ഇസ് ഫോളിംഗ് ടൗൺ ഫോളിംഗ് ഡൗൺ എന്നൊക്കെ പറയാറല്ലേ അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്ന് അങ്ങനെ എന്തായാലും ജൂണിൽ ഞങ്ങൾ ലണ്ടനിൽ സ്റ്റേ ഷോ ചെയ്യാൻ വേണ്ടി എത്തി പുള്ളിയും പുള്ളിയുടെ സിസ്റ്ററും ഫ്രണ്ട്സും ഒക്കെ വന്ന് എന്നെ വെൽക്കം ചെയ്തു എല്ലാവരും ആയിട്ട് മീറ്റ് ചെയ്തു നല്ലൊരു ഡേ ആയിരുന്നു സോ അങ്ങനെ ഇരിക്കാൻ നേരത്ത് ജൂലൈ 3rd ഷോ കഴിഞ്ഞതിന് ശേഷം എന്നെ പിക്ക് ചെയ്തുകൊണ്ട് അവരെല്ലാവരും കൂടി അച്ചുവിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വന്നു സോ അവിടെ എനിക്ക് വലിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതൊരു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ കാരണം ജൂലൈ 3rd എന്നെ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ 4th എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സോ ബർത്ത്ഡേക്ക് എല്ലാവരെയും വക വിഷസ് ചെറുതും വലുതുമായിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് എല്ലാവരുടെ കൂടെയുള്ള വിഷസും എൻ്റെ കോളേജ് ഫ്രണ്ട്സ് സ്കൂൾ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെ വീഡിയോസാണ് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് അവരൊരുക്കിയത് സോ നെക്സ്റ്റ് ഡേ ജൂലൈ 4th ഞാൻ ലണ്ടൻ കണ്ടിട്ടില്ലല്ലോ അപ്പം എല്ലാവരും കൂടെ എന്നെ കൂട്ടിക്കൊണ്ട് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെ പോയി അന്ന് ഈവനിങ് അതായത് ജൂലൈ 4th ഈവനിങ് എൻ്റെ ബർത്ത്ഡേ അന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു ഓ മൈ ഗാഡ് അതെൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഞാൻ ദൈവത്തോട് എപ്പോഴും നന്ദി പറയും എല്ലാവരുടെ ഒരു ഡ്രീമാണ് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ ഇത് പോയി ഫോട്ടോ എടുക്കുന്നത് എന്നെ അവിടുന്ന് പ്രപ്പോസാണ് ചെയ്തത് സോ അതെൻ്റെ ലൈഫിൽ ഞാൻ ആ ഫോട്ടോ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് സോ അങ്ങനെ ജൂലൈ 4th വേറൊരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ് എൻ്റെ ബർത്ത്ഡേ ആണ് എന്നെ പ്രപ്പോസ് ചെയ്ത ഡേയും കൂടിയാണ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു വീട്ടുകാരോട് പറയാമെന്ന് വീട്ടുകാർക്ക് ഓൾറെഡി അറിയാം എന്നാലും ഒഫീഷ്യലി ഒന്ന് പറയണമല്ലോ അങ്ങനെ പറഞ്ഞു ദൈവകൃപയാൽ രണ്ട് വീട്ടുകാരും സമ്മതിച്ചു ഡേറ്റ് ഫിക്സ് ചെയ്തു December 29, 2014 എൻഗേജ്മെന്റ് ഇതിന്റെ മുമ്പേ ഉണ്ടല്ലോ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മൈസൂർ വെച്ച് തന്നെ ഇത് നടത്തണം നൈറ്റിൽ വേണം കല്യാണം നടത്താൻ കാരണം എൻ്റെ ഫ്രണ്ട്സ് കസിൻസ് എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാന്ന് ആ എൻഗേജ്മെന്റ് ഡേ ഞങ്ങൾ അങ്ങ് തകർത്തു മൈസൂർ ആക്ച്വലി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെങ്കിലും 2015 ആയപ്പോഴത്തേക്ക് ഞാനിവിടെ എത്തി ഇവൻ ഞാനൊന്നും മടിച്ച് നിന്നാൽ കൂടി എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അച്ചുവാണ് പോവാ പോയി അറ്റൻഡ് ചെയ്യുക ചെറിയ റോളാണെങ്കിലും അഭിനയിക്കുക എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് ഏറ്റവും വലുതെന്ന് പറയും അതെനിക്ക് ലൈഫിൽ അത് സത്യം തന്നെയാണ് സീരിയൽ വന്നപ്പോൾ ഭാര്യ സീരിയൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഒരുപാട് പേര് എന്നെ ആക്സെപ്റ്റ് ചെയ്തു രഹന എന്നുള്ള ക്യാരക്ടർ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് സ്വന്തം കൂട്ടുകാരി എന്നുള്ള സീരിയൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ തമ്മിൽ ഭയങ്കര എന്താ പറയുക മിസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു 1 ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ആ ബ്രേക്ക് എടുത്ത് ഇവിടെ നിൽക്കുന്ന സെയിം സമയത്ത് തന്നെ എനിക്ക് എൻ്റെ മോനൂസിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മോനൂസ് ഒരു മെൻ്റലി റിട്ടാർഡ് ബേബിയാണ് ഒരുപാട് പേർക്ക് അറിയാമെന്ന് തോന്നുന്നു സോ അവനെ മിസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ലൈഫല്ലേ നമ്മൾ സെറ്റിൽ ആവണമല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ സെറ്റിലായി 2017 എനിക്ക് ആദ്യം ജോണ്ട മൂവി കിട്ടി സോ മൂവി ഷൂട്ടിംഗ് എല്ലാം നല്ല അടിപൊളിയായിട്ട് സ്കോട്ട്ലൻഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മോനൂസ് ഞങ്ങളെ വിട്ട് പോയെന്ന് അറിഞ്ഞത് പോയത് ജൂലൈ 4th ആണ് സോ ആ ജൂലൈ 4th എന്നുള്ള ഡേ എൻ്റെ ലൈഫിൽ
എനിക്കെപ്പോഴും ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ വിഷമവും തരുന്ന ഒരു ദിവസമാണ്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഡേയിലാണ് അമ്മ പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലെ നല്ല മെമ്മറീസ്, അതുപോലെ തന്നെ ട്രാജഡീസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എല്ലാം ഒന്ന് നിർത്തി വെച്ചിരിക്കുമ്പോഴാണ് 2019 മാസ്റ്റർ വന്നത്. 2020 പോയി മാസ്റ്റർ ഡബ്ബിംഗ് ഒക്കെ ചെയ്ത് തമിഴ് മൂവി സീറോ കുറച്ച് പേരൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ മൂവി എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സീറോ എന്ന മൂവിയിലൂടെ കണ്ടിട്ടാണ് എന്നെ മാസ്റ്റർ വിജയ് സാറിൻ്റെ കൂടെയുള്ള മൂവിയിൽ ഒരു ചാൻസ് എനിക്ക് ലഭിച്ചത്. വലിയ റോളൊന്നും അല്ല, ചെറിയ റോളാണ്, എന്നാലും വിജയ് സാറിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാമെന്ന് പറ്റുന്നത് ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 2020 എല്ലാവർക്കും ഒരു ഡിസാസ്റ്റർ ആണെങ്കിലും എനിക്ക് വച്ചായിക്ക് കൂടുതലും ടൈം കിട്ടി അടുക്കാൻ, ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ പറ്റി. ഈ 2014 തൊട്ട് 2020 വരെയുള്ള ഈ ഇയറിൽ ഞാൻ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ അച്ഛൻ എന്നെ കൊണ്ടുപോയി. എനിക്ക് പേടിയുള്ള കാര്യങ്ങളെല്ലാം എന്നെ ചെയ്യിപ്പിച്ചു. സ്കൂബ ഡൈവിങ്, അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്, പിന്നെ അതുപോലെ ഞാൻ എനിക്ക് പറ്റില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് തന്നു. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും അതാണ് വേണ്ടത്, പരസ്പരം നല്ല വിശ്വാസമായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, റിസ്ക് എടുക്കാൻ നോക്കുക, ആരോഗ്യമുള്ള സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ലൈഫ് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. ഞാൻ പേരെന്റെ വീഡിയോസ് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ചേച്ചി ഇങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന്. ഒൺലി റീസൺ ഈസ് ലൈക്ക്, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് പ്രെയർ ആണ്. നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്. പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവ് വൈബ്സിനെ എല്ലാം തട്ടി മാറ്റുക. ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും നെഗറ്റിവിറ്റി വരാറുണ്ട്. അത് വരുന്ന രീതിയിൽ തന്നെ അതേ ഫോഴ്സിൽ അങ്ങ് തട്ടി വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധമായ സക്സസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് ഞങ്ങളുടെ കുട്ടി ലവ് സ്റ്റോറിയും. ഞാൻ ഈ ലവ് സ്റ്റോറി ഷെയർ ചെയ്ത് വേറെ ഒന്നുമല്ല, ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് ഷെയർ ചെയ്തത്. എന്തായാലും ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുമെങ്കിൽ എന്ത് ചെയ്യണം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു ന്യൂ ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2021 കാണാം. അതുവരേക്കും ഹാവ് എ ഗുഡ് ഡേ ഗായ്സ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.